ജനുവരി മാസത്തിൽ കുറേയധികം ഗ്രഹങ്ങൾ രാശി മാറുന്നു എന്നാണ് വലിയ രീതിയിലുള്ള വാർത്തകൾ. സ്വാഭാവികമാണ്, നമുക്കറിയാം ഗ്രഹങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാകാറുണ്ട്. ഈ രാശിമാറ്റം വലിയ വാർത്തയായിക്കൊണ്ട് തന്നെ മതം ഉള്ള മാധ്യമങ്ങളിലും മതം ഇല്ലാത്ത മാധ്യമങ്ങളിലും മതേതര മാധ്യമങ്ങളിലുമൊക്കെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലമായി വലിയ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. കാരണം ഭാവി അറിയുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമായതുകൊണ്ട് തന്നെ ഇതിന് അല്പം ബിസിനസ് കടത്തിയാൽ തെറ്റൊന്നും പറയാൻ കഴിയില്ല. കാരണം അത്യാവശ്യം എല്ലാവരും അവരുടെ ഭാവി അറിയാൻ ആഗ്രഹിക്കുന്നവരാണ്. അത് വിശ്വാസമുള്ളവരും ഇല്ലാത്തവരുമൊക്കെ തന്നെ അത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ജ്യോത്സ്യന്മാരുടെ എണ്ണം കൂടുന്നത്. ജ്യോത്സ്യന്മാർ മാത്രമല്ല, പ്രവാചകന്മാർ തൊട്ട് പക്ഷിശാസ്ത്രം പറയുന്നവർ വരെയുണ്ട്. പക്ഷേ ഇപ്പോൾ കൂട്ടിലിട്ട കിളിയെ കൊണ്ട് നടന്ന പക്ഷിശാസ്ത്രം പറയാൻ കഴിയില്ല പുതിയ നിയമം അനുസരിച്ച്. അതുകൊണ്ട് ഇപ്പോൾ ചീട്ടെടുക്കുന്നത് തത്തയല്ല, പകരം നമ്മൾ തന്നെയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ ഈ രാശി മാറ്റം പലരുടെയും ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് വലിയ വ്യക്തതയൊന്നും ഇല്ല. ഏതായാലും വിശ്വാസമുള്ളവർക്ക് വിശ്വസിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കണ്ട. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയം വെച്ച് പറയുകയാണെങ്കിൽ ഈ രാശി മാറ്റം കൊണ്ട് ഗുണമുണ്ടാകാൻ പോകുന്ന ഒരു പാർട്ടി BJP ആണ്. അതുകൊണ്ട് തന്നെ BJP ക്കാർ വളരെ ശ്രദ്ധാപൂർവം തന്നെ ശ്രദ്ധിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ടതാണ്. കാരണം വരുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നിയമസഭ പോലെയോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പോലെയോ അല്ല. ഓരോ തിരഞ്ഞെടുപ്പിനും ഓരോ പാറ്റേൺ ഉണ്ട്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ വാർഡ് മെമ്പറെ തിരഞ്ഞെടുക്കുന്നത് ഒരുപക്ഷെ ബന്ധുബലമോ ഇല്ലെങ്കിൽ സുഹൃത്ത് ബന്ധത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പേരിലാണെങ്കിൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ആ ഒരു പാറ്റേൺ ആയിരിക്കില്ല. അവിടെ രാഷ്ട്രീയത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടാകും, മറ്റു ചില കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ്. പക്ഷേ ലോക്സഭയിലേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല, രാജ്യം ഭരിക്കേണ്ടത് ആരാണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് ജനം വോട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് BJP യുടെ രാശി തെളിയുന്നത്. BJP കേരളത്തിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും ഇടതും വലതും ലക്ഷ്യം വെക്കുന്നത് BJP യെ തന്നെയായിരിക്കും. കാരണം BJP യെ കുറ്റം പറഞ്ഞാലേ കേരളത്തിൽ നിന്ന് അവർക്ക് വോട്ട് കിട്ടുകയുള്ളൂ. കേരളത്തെ പോലൊരു സംസ്ഥാനം എന്ന് പറയുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് നിർണായക റോളുള്ള ഒരു സംസ്ഥാനമാണ്. ക്രിസ്ത്യൻ വിഭാഗത്തിനായാലും മുസ്ലിം വിഭാഗത്തിനായാലും നിർണായക റോളുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി BJP അറ്റാക്ക് ചെയ്തുകൊണ്ടായിരിക്കും CPIM കോൺഗ്രസും പ്രചരണം തുടങ്ങുക. നിലവിൽ CPIM അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ ആറന്മുളയിൽ പറഞ്ഞത് ചില കോൺഗ്രസ് നേതാക്കൾ BJP യിലേക്ക് പോകുവാൻ നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിന് അദ്ദേഹം കൃത്യമായി തന്നെയാണ് ആ ഒരു വാക്ക് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു കാരണം, കോൺഗ്രസ്സിന് ലഭിക്കേണ്ട ന്യൂനപക്ഷ വോട്ടുകൾ ലഭിക്കരുത്, ആ വോട്ടുകൾ CPIM യിലേക്ക് വരണം എന്ന് കരുതി തന്നെയാണ് പിണറായി വിജയൻ അത്തരത്തിലൊരു അഭിപ്രായം പ്രകടിപ്പിച്ചത്. അതായത് കോൺഗ്രസ്സിലെ ചില പ്രമുഖരായ നേതാക്കൾ BJP യിലേക്ക് പോകുമെന്നുള്ളത്. ചില നേതാക്കൾ BJP യിലേക്ക് തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കോൺഗ്രസ്സിലെ ചില നേതാക്കൾ BJP യിൽ എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, അത് എത്തുക തന്നെ ചെയ്യും. പക്ഷേ പിണറായി വിജയൻ അത് ഒരു മുഴം മുമ്പേ എടുത്ത് വെടി പൊട്ടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അറിഞ്ഞോ അറിയാതെ ന്യൂനപക്ഷങ്ങൾ കോൺഗ്രസ്സിനോട് അടുക്കരുത് എന്ന ലക്ഷ്യത്തിലാണ്. ഏതായാലും കോൺഗ്രസ്സും അത് രീതിയിൽ തന്നെയാണ് അവരുടെ പ്രചരണങ്ങളും വടക്കൻ ജില്ലകളിൽ പുരോഗമിക്കുന്നത്. അവർ പറയുന്നത് LDFനെ കൊണ്ട് BJP യെ തടുത്തു നിർത്താൻ കഴിയില്ല, പകരം ഞങ്ങളാണ് ശക്തി കേന്ദ്രം, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഏതായാലും ഇടതായാലും വലുതായാലും അവരുടെ പ്രധാന ടാർഗറ്റായി നിൽക്കുന്നത് നരേന്ദ്രമോദി BJP യിൽ തന്നെയാണ്. അതായത് BJP ക്കാർക്ക് അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ തന്നെ 50% പ്രചരണം CPIM കോൺഗ്രസ്സും ഇതിനോടകം തന്നെ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതായത് BJP അല്പം ആത്മാർത്ഥമായി ശ്രമിക്കാം എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ഒന്നോ രണ്ടോ സീറ്റുകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിയും. കാരണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നരേന്ദ്രമോദി എന്താണ് എന്നുള്ളത് കേരളത്തിലടക്കമുള്ള എല്ലാ ജനങ്ങൾക്കും വ്യക്തമായി തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മുൻപൊക്കെ പല കള്ളത്തരങ്ങളും പറഞ്ഞ് വർഗീയവാദികളാണ് അല്ലെങ്കിൽ ഫാസിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കേന്ദ്ര സർക്കാരിനെയും മോദിയെയുമൊക്കെ ചീത്ത വിളിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ വിളിച്ചവർ തന്നെ അടക്കം പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി വളരെ മുൻപേ തന്നെ നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യം ഒരുപാട് ഡെവലപ്പായി മാറിയേനെന്ന്. അതുകൊണ്ട് തന്നെ വലിയ സ്കോപ്പാണ് കേരളത്തിൽ ഉള്ളത്. പിന്നീട് ഈ രാശി മാറ്റം കൊണ്ട് സംഭവിക്കുന്ന ഒന്ന് കോൺഗ്രസ്സിനാണ്. കോൺഗ്രസ്സിൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കുന്നത്, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഭൂരിപക്ഷം ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന നിയമസഭയാണ്. കാരണം അവർ ലോക്സഭയെ ഒരു വലിയ ടാർഗറ്റായിട്ട് കാണുന്നേ ഇല്ല എന്ന് തോന്നുന്നു. കാരണം മുഖ്യമന്ത്രി ആരെ എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ വലിയ പൊരിഞ്ഞ തല്ലും ബഹളവും തർക്കവും നടക്കുന്നത്. ശശി തരൂർ പറയുന്നു അദ്ദേഹമാണെന്ന്, ചെന്നിത്തല പറയുന്നു അദ്ദേഹമാണെന്ന്, VD സതീശനും ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. ഇനി സ്ഥാനമൊന്നും കിട്ടിയില്ല, താൻ BJP യിലേക്ക് പോകാൻ മടിക്കില്ല എന്ന് KPCC അധ്യക്ഷൻ സുധാകരനും ഒക്കെ പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് നിയമസഭയാണ് എന്ന് തോന്നുന്നു. ലോക്സഭയിൽ ഒരുപക്ഷെ അവർക്ക് കുറച്ച് കൂടുതൽ സീറ്റ് പ്രവർത്തിച്ചില്ലെങ്കിലും ലഭിക്കും എന്നൊരു ഒരു ആത്മവിശ്വാസം കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസ് ഇപ്പോൾ പ്രചരണത്തിന് പോലും ഇറങ്ങിയിട്ടില്ല. നിലവിൽ BJP യും CPIM ആണ് ഇപ്പോൾ വീട് വിടാന്തരം കീഴിലുള്ള പ്രചരണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും
സി പി എമ്മിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്ക് കഴിഞ്ഞ തവണ ലഭിച്ചത് ഒരു സീറ്റാണ്. ആ സീറ്റിൽ നിന്ന് അവർ അത് രണ്ടോ മൂന്നോ ആക്കി വർദ്ധിപ്പിക്കും. ആ സീറ്റ് വർദ്ധിപ്പിക്കുന്നത് എവിടെ നിന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിൻ്റെ കോട്ടകളിൽ നിന്നായിരിക്കും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ശക്തി കേന്ദ്രങ്ങൾ കൂടി കണക്കിലെടുത്തായിരിക്കും അവിടെ നിന്നായിരിക്കും. കാരണം പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ളത് നിരോധിച്ചത് സഹായകരമായി വരുന്നത് വന്ന് ഭവിക്കുന്നത് സി പി എമ്മിന് തന്നെ ആയിരിക്കും. അതിനുള്ള നീക്കങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേണ്ടി വന്ന ലീഗ് വന്നാലും സ്വീകരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് സഖാക്കൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ തന്നെ ചില കോട്ടകൾ, അവിടെ മുസ്ലിം ഭൂരിപക്ഷമുള്ള കോട്ടകൾ, അവിടെ നിന്ന് കൂടുതൽ സീറ്റ് നേടുക എന്നൊരു തന്ത്രമാണ് സി പി എം ഒരുക്കുന്നത്. അതിനുവേണ്ടിയാണ് തെരഞ്ഞെടുപ്പിന് നാളുകൾക്ക് മുമ്പേ തന്നെ ബി ജെ പിക്കെതിരെ വെടി പൊട്ടിച്ചിരിക്കുന്നത്. ബി ജെ പി എന്ന് പറയുന്ന ആ വർഗീയവാദികളെ രാജ്യത്ത് നിന്ന് തുരത്താൻ ഇടതുപക്ഷത്തിന് ശക്തി പകരു, കരുത്ത് പകരു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെയാണ് കോൺഗ്രസ് പെട്ടുപോകുന്നത്. കോൺഗ്രസിന് ഇപ്പോൾ ഏത് ഭാഗത്തേക്ക് നിൽക്കണമെന്നൊരു പിടിയുമില്ല. ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് മാറിയാൽ ഒരുപക്ഷെ ഭൂരിപക്ഷ വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും കോൺഗ്രസ്സിനുണ്ട്. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് മറ്റു ചില പ്രത്യേകതകളുണ്ട്. കാരണം കേരളത്തിന് ഹിന്ദുത്വത്തിനും ദേശീയതയ്ക്കും ഒരു സ്പേസുള്ള ഇടമാണ് കേരളമെന്ന് കേരളത്തിലെ ജനം ഇപ്പോൾ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വളരെ സിമ്പിൾ ലോജിക്കാണ് ആ സാധനം, ഇല്ലെങ്കിൽ നമുക്ക് വളരെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന മാറ്റമാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഇവിടെ ഈ അടുത്ത സമയത്ത് ഹിറ്റായ ഒന്ന് രണ്ട് സിനിമകൾ നോക്കാം. കാന്താര, മാളികപ്പുറം തുടങ്ങിയ RR തുടങ്ങിയ സിനിമകളെല്ലാം ശ്രദ്ധിച്ചറിയാം വലിയ ഹിറ്റിലേക്ക് അത് പോവുകയും ചെയ്തു. സാധാരണ നമ്മുടെ കേരളത്തിൽ കൈയടി നേടുന്നതൊക്കെ കേന്ദ്ര സർക്കാരിനെയും മോദിയും തെരുവിളിക്കുമ്പോഴും ഹിന്ദുക്കളെ മുച്ചൂടും തെരുവിളിക്കുമ്പോഴും ഒക്കെ കൈയടി കെട്ടി ബമ്പർ ഹിറ്റുകളായി സിനിമകളൊക്കെ ഇന്ന് ഫ്ലോപ്പായി പോകുന്നു. പകരം കാന്ധാര പോലെ, ഇല്ലെങ്കിൽ മാളികപ്പുറം പോലെ ഹൈന്ദവത ഉള്ള സിനിമകൾ, ഇല്ലെങ്കിൽ RR പോലെ ദേശീയ വികാരം ഉയർത്തിപ്പിടിക്കുന്ന സിനിമകൾക്ക് ഒരു വലിയ സ്കോപ്പ് കേരളത്തിൽ ലഭിക്കുന്നു. അതൊരു ഉദാഹരണമായി തന്നെ നമുക്ക് കരുതേണ്ടി വരും. ഒപ്പം തന്നെ പഴയടൻ നമ്പൂതിരിയെ പോലുള്ളവർക്കെതിരെ വാളോങ്ങുമ്പോൾ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാൻ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുതും വലുതുമായി എല്ലാ ജനങ്ങളും സംഘടിച്ച് നീങ്ങുന്നൊരു കാഴ്ച. അതുകൊണ്ട് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ട് ദേശീയത എന്താണെന്നുള്ളതും ആ ഏത് ദേശീയതയാണെന്നുള്ളതും ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളതും. അതുകൊണ്ട് ഈ രാശി മാറ്റത്തിലൂടെ വലിയ തലവര മാറാൻ പോകുന്നത് ബി ജെ പിക്കാർക്ക് തന്നെയാണ്. അതുകൊണ്ട് അവരത് അനുസരിച്ച് കളമറിഞ്ഞ് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ അവർക്ക് ഒന്നോ രണ്ടോ സീറ്റ് കേരളത്തിൽ നിന്ന് ലഭ്യമാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഗ്രഹങ്ങൾ മാറുന്നു എന്ന് ജ്യോതിഷ പണ്ഡിതന്മാരെല്ലാം ഒറ്റ സ്വരത്തിൽ തന്നെ പറയുന്നു. ഏതാണ്ട് ഈ മാസം 17-ാം തീയതി ശനി മാറുകയാണ്. അത് ചിലർക്ക് നല്ലതും ചിലർക്ക് ദോഷവുമാണ്. കണ്ടകശനി ഏതായാലും കൊണ്ടേ പോകുമെന്നൊരു പഴഞ്ചൊല്ല് പണ്ടേ നിലനിൽക്കുന്നു. ഏതായാലും ആരെയും കൊണ്ടാണ് പോകുന്നതെന്നറിയാൻ 2024 തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കഴിയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. ഇതുതന്നെയാണ് ന്യൂസ് ഇന്ത്യ മലയാളത്തിൻ്റെ ഇന്നത്തെ പോയിന്റും. നന്ദി, നമസ്കാരം.